വചനകിരണത്തിലേക്ക് സ്നേഹവന്തൻ. ബുദ്ധ സന്യാസിയുടെ അടുക്കൽ തങ്ങളുടെ 20 വയസ്സുള്ള മകനെ ഉപദേശിക്കാൻ കൊണ്ടുവന്നിരിക്കുകയാണ് മാതാപിതാക്കൾ. മകന്റെ അനുസരണയില്ലായ്മയെയും വഴിവിട്ട ജീവിതങ്ങളെക്കുറിച്ചും കണ്ണുനീരോടുകൂടെ മാതാപിതാക്കൾ അദ്ദേഹത്തിനോട് ഉണർത്തിച്ചു. അവനെ അല്പനേരം സൂക്ഷിച്ചു നോക്കിയ ഗുരു പുറത്തേക്കിറങ്ങി തൻ്റെ ഷൂസ് ഇടുവാൻ തുടങ്ങി. അവനോട് അതിൻ്റെ ലെയ്സ് ഒന്ന് കെട്ടിത്തരാമോ എന്ന് യാചനാരൂപത്തിൽ ചോദിച്ചു. യാതൊരു മടിയും കൂടാതെ അവൻ കുനിഞ്ഞ് അദ്ദേഹത്തിൻ്റെ ഷൂവിൻ്റെ ലെയ്സ് കെട്ടിക്കൊടുത്തു. നന്ദിയോടുകൂടി അവനെ നോക്കിയ ഗുരു പറഞ്ഞു, സ്വന്തം ഷൂവിൻ്റെ ലെയ്സ് പോലും കെട്ടാൻ പറ്റാത്ത ഒരു കാലം വരുന്നുണ്ട്. അന്ന് അതിനു മുൻപ് എന്തു ചെയ്തു എന്നോർത്ത് ദുഃഖിക്കാൻ ഇടവരരുത്. ജീവിതങ്ങളൊക്കെ ഓഡിറ്റിങ്ങിന് വിധേയമാക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കും. കുറവുകളും കൂടുതലുകളും എല്ലാം ക്രമീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണല്ലോ ഓഡിറ്റിംഗ് നടത്തുന്നത്. എവിടെയൊക്കെയാണ് സ്നേഹങ്ങൾ കുറഞ്ഞുപോയത്? എവിടെയൊക്കെയാണ് വാക്കുകൾ കൊണ്ട് മുറിവേൽപ്പിക്കുന്നത്? എവിടെയൊക്കെയാണ് ദൈവത്തിൽ നിന്ന് അറിഞ്ഞോ അറിയാതെയോ അകന്നു പോകേണ്ടി വന്നത് എന്നൊക്കെ വിലയിരുത്തേണ്ട കാലഘട്ടമാകും. യൗവനത്തിൽ ചെയ്തുകൊണ്ടിരുന്ന പ്രവൃത്തികളെ ഓർത്ത് ദുഃഖിക്കേണ്ട ഒരു വാർദ്ധക്യമായി തീരരുത് നമ്മളുടേത്. ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായത്തിൻ്റെ 24-ാം വാക്യത്തിൽ 365 വർഷം ജീവിച്ചിരുന്ന ഹാനോക്കിനെ കാണാൻ സാധിക്കുന്നുണ്ട്. അവൻ്റെ ജീവിത സൗന്ദര്യം മുഴുവൻ ഒരു വരിയിലാണ് എഴുതി തീർത്തിരിക്കുന്നത്. അതിപ്രകാരമാണ് ഹാനോക്ക് ദൈവത്തിൻ്റെ ഒപ്പം നടന്നു. മുമ്പിലുമല്ല പുറകിലുമല്ല, എല്ലാ കാലവും ദൈവത്തിൻ്റെ ഒപ്പം നടന്നവനായിരുന്നു ഹാനോക്ക്. ഈ നോമ്പ് കാലഘട്ടത്തിലെ ജീവിതത്തിലെങ്കിലും നമ്മൾ നടക്കുന്ന വഴിയിൽ ക്രിസ്തുവുണ്ടോ, ക്രിസ്തുവിൻ്റെ ഒപ്പമാണോ നമ്മുടെ നടത്തങ്ങൾ എന്നൊക്കെ ഏറ്റവും ആഴമേറി ചിന്തിക്കേണ്ട കാലമാകും. എല്ലാ കാലവും അവനോടൊപ്പം നടന്ന്, എല്ലാ കാലവും ആ വിരലുകളിൽ പിടിച്ച്, എല്ലാ ഭയങ്ങളും ആ വിരലുകൾ മുറുക്കുന്നതിലൂടെ അവനെ മനസ്സിലാക്കി എന്നും അവൻ്റെ ഒപ്പം നടന്ന ഒരു ജീവിതമാകട്ടെ. യൗവനത്തെ ഓർത്ത് സന്തോഷിക്കുന്ന വാർദ്ധക്യങ്ങൾ എല്ലാവർക്കും ലഭിക്കട്ടെ. ക്രിസ്തുവിൻ്റെ സ്നേഹം നിങ്ങളിലൂടെ തുടരട്ടെ. ശുഭ തോലാലോ ഹോമമറൗമേ.